നേരം വെളുത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രസാദ് ബ്രോയുടെ ഫോൺ എത്തി. 10 മിനിറ്റ് റെഡി ആയിക്കോ, ഞാനിപ്പോൾ എത്തും. കേട്ടപാടെ കിടക്കപ്പായിൽ നിന്ന് ചാടി എഴുന്നേറ്റ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി റോഡിലേക്ക് നടന്നു. രണ്ടാളൊഴികെ ബാക്കി എല്ലാവരും വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ രണ്ടു പേർ വേറാരുമല്ല, ഒന്ന് നമ്മുടെ വിനീത് ബ്രോയും അതുപോലെ തന്നെ ഹരിചേട്ടനും. ഈ വരുന്നതാണ് നമ്മുടെ വിനീത് ബ്രോ. അങ്ങനെ എല്ലാവരും കൂടി ഹരിചേട്ടൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ അവിടെ നിന്ന് ഒരു കട്ടനൊക്കെ കഴിച്ച് എല്ലാവരുടെയും ഉറക്ക ക്ഷീണമൊക്കെ മാറ്റി ശാസ്ത്രിമുക്ക് കടപ്പുറത്തേക്ക്. പതിവിലും നല്ല തിരക്കായിരുന്നു അവിടെ. രാവിലെ മുതൽ നല്ല മഴയായതിനാൽ നടവഴിയെല്ലാം ചെളികളും വെള്ളവും നിറഞ്ഞിരുന്നു. ശരിക്കും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കടപ്പുറത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കാൻ പോയി തിരികെ എത്തിയ ചെറു ബോട്ടുകളും അതിൽ തന്നെ വിശ്രമിക്കുന്ന ചേട്ടന്മാരെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു അയിലയും അതുപോലെ തന്നെ വറ്റയുമാണെന്ന് തോന്നുന്നു കൂടുതലായി നമ്മൾ കണ്ടത്. വലയിൽ കുടുങ്ങിയ മീനുകളെ ഒന്നൊന്നായി കൊട്ടയിലേക്കും അതവിടെ നിന്ന് ലേലത്തിനായി കൊണ്ടുപോകുന്ന രസകരമായ കാഴ്ച അല്ലേ. കൂട്ടത്തിൽ കടലിൽ പോയി തിരിച്ചെത്തിയ ഒരു ചേട്ടൻ ഓടിവാടാ മക്കളെ എന്ന് കേട്ടപാടെ എല്ലാവരും ചാടി വീണു. എന്തെന്നില്ലാത്തൊരു മനസ്സുകൾ. അതെ, ഞാൻ സിനിമയിലും മറ്റുമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ കൂട്ടത്തിൽ വീശാൻ അറിയാവുന്ന ഒരേ ഒരാളെ അനീഷേട്ടനും വിനീതേട്ടനും വല സെറ്റാക്കുന്ന തിരക്കിലാണ്. ഞാനുൾപ്പെടെ ബാക്കിയെല്ലാവരും വല വീശി മീൻ പിടിക്കുന്ന ത്രില്ലിലാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അനീഷേട്ടന് ചെറിയൊരു നാണം തോന്നിയെങ്കിലും വല കയ്യിലെടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ആണ് അനീഷേട്ടന്. എനിക്ക് തോന്നുന്നു സമയം ഇപ്പോൾ ഏകദേശം ഒരു തോന്നുന്നു. അങ്ങനെ നമ്മുടെ അനീഷേട്ടൻ മത്സ്യകന്യകയെ മനസ്സിൽ ധ്യാനിച്ച് തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് വല വീശിയിരിക്കുകയാണ്. ശക്തമായ തിരമാല ഉള്ളതിനാൽ അധികം ആഴത്തിലേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റിയില്ല. പ്രതീക്ഷിച്ച പോലെ മീനൊന്നും കിട്ടിയില്ലെങ്കിലും കുറേ ശംഖുകളും കക്കകളുമാണ് കിട്ടിയത്. വീണ്ടും വലയെല്ലാം വിടർത്തി വൃത്തിയാക്കി പ്രതീക്ഷ കൈവിടാതെ രണ്ടാം അംഗത്തിനുള്ള പുറപ്പാട്. ഇത്തവണ പിഴച്ചില്ല, ആദ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ കക്കയും ശംഖുമാണ് കേട്ടോ. അങ്ങനെ മാറിയും തിരിഞ്ഞും വീശി വീശി ഒരു പരുവമായ ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു കടപ്പുറത്തേക്ക് പോകാമെന്ന തീരുമാനത്തിൽ. അങ്ങനെ അവിടെ നിന്ന് എത്തപ്പെട്ടത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായ മമ്മൂക്കയുടെ അമര എന്ന സിനിമയുടെ ചിത്രീകരണം നടന്ന ഓമനപ്പുഴ കടപ്പുറത്താണ്. ശരിക്കും കടൽ വളരെയധികം കരയിലേക്ക് കയറിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ കടൽക്കയറ്റം തടയുന്നതിന് വേണ്ടിയുള്ള പുലിമുട്ടുകളുടെ വർക്കുകളാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ജനവാസമുള്ള ഇടമായിരുന്നു, എന്നാൽ ഈ കടൽക്കയറ്റം കാരണം എല്ലാവരും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിയപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ ഏതോ ഒരു റിസോർട്ടിൻ്റെ ആണെന്ന് പറയപ്പെടുന്നു. സമയം 10 മണി കഴിഞ്ഞു. തലങ്ങും വിലങ്ങും വീശി ഒരു പരുവത്തിലായ ഞങ്ങൾ വീണ്ടും നമ്മുടെ ശാസ്ത്രിമുക്ക് കടപ്പുറത്തേക്ക്. എന്തിനാണെന്ന് അറിയണ്ടേ? മീൻ ലേലത്തിൽ പിടിക്കാൻ. ലേലം വിളിച്ച് പരിചയമുണ്ടായിരുന്ന ഹരിചേട്ടൻ്റെ നേതൃത്വത്തിൽ ലേലം വിളി ആരംഭിച്ചു. അങ്ങനെ അവസാനം കൊട്ടക്കണക്കിന് മീൻ കിട്ടിയ സന്തോഷത്തിൽ കാശ് വീശി കടപ്പുറത്ത് നിന്ന് ഒരു കൊട്ട മീനും വാങ്ങി പ്രതീക്ഷ കൈവിടാതെ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിൽ ചോദിച്ചാൽ വീശിയ മീനാണെന്ന് പറയാമല്ലോ.